ഒരു വലിയ ചോദ്യമാണത്, ഹീലിംഗ് പവർ. എല്ലാവരിലും ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ഒരു കാര്യമാണത്. എല്ലാവരും ഒരേപോലെ അക്യുപഞ്ചർ പഠിക്കുന്നു, പക്ഷെ ചില ആളുകൾ ചികിത്സിക്കുമ്പോൾ അത്ഭുതങ്ങൾ ഉണ്ടാകുന്നു. റിസൾട്ട് ഇല്ലാത്തൊരു അത്ഭുതമാണ്, ഒരു അതിശയം പോലെ തോന്നുന്നു. അയാൾ ചികിത്സിക്കുമ്പോൾ കിട്ടുന്ന റിസൾട്ട് നമ്മൾ ചികിത്സിക്കുമ്പോൾ കിട്ടുന്നില്ല. എന്തായിരിക്കും കാരണം? ആ കാരണങ്ങളെ പറ്റി അന്വേഷിക്കുമ്പോൾ അവസാനം അതിൻ്റെ കൺക്ലൂഷനായി അക്യുപഞ്ചറിസ്റ്റ് അടക്കം പറയുന്ന വാക്കാണ് ഹീലിംഗ് പവർ. അതെ, കോയമ്പത്തൂർ ഉമർ ഫാറൂഖ് സാറുണ്ട്, അവിടെ പോയി ചികിത്സയും കിട്ടുന്ന റിസൾട്ട് ഷുഹൈബിനെ കാണിയും കിട്ടുന്നില്ല. അല്ലെങ്കിൽ അവരെ പഠിപ്പിച്ച ബോസാറുണ്ട്, ബോസാർ ചികിത്സയും കിട്ടുന്ന റിസൾട്ട് ഷുഹൈബിനെ കാണിയും കിട്ടുന്നില്ല. ഇങ്ങനെ ഓരോ വ്യക്തികളുടെയും ചികിത്സയുടെ സ്വാധീനം, അതിൻ്റെ ഇൻഫ്ലുവൻസ്, അതിൻ്റെ എഫക്റ്റ് പല കാരണങ്ങൾ കൊണ്ട് വ്യത്യാസപ്പെട്ട് കൊണ്ടിരിക്കുന്നുണ്ട്. ആ കാരണങ്ങൾ തിരിച്ചറിയുക എന്നുള്ളത് ഒരു വലിയ രഹസ്യമാണ്. ഒരുപക്ഷെ അക്യുപഞ്ചർ പഠിച്ച് പല ചികിത്സകരും ആദ്യം നല്ല ചികിത്സ ചെയ്യും, പിന്നീട് ചികിത്സ വളരെ മോശമാകും. ആ മോശമായ സാഹചര്യത്തിൽ അക്യുപഞ്ചർ ഉപേക്ഷിച്ച് പോവുകയോ വീണ്ടും പിടിച്ചു നിൽക്കുകയോ ചെയ്യും. വീണ്ടും പിടിച്ചു നിൽക്കുന്ന ആൾ സ്വാഭാവികമായി വളരെ സാവധാനം തിരിച്ചറിയുന്ന ഒരു സാധനമാണ് ഹീലിംഗ് പവർ. പലരും കാണാം, പഠനവേളയിൽ വലിയ അത്ഭുതം സൃഷ്ടിച്ചു, എന്നിട്ടോ പിന്നെ ചികിത്സാ കേന്ദ്രം തുടങ്ങി, പിന്നെയോ പിന്നെ ചികിത്സിക്കുമ്പോൾ പഠിക്കുന്ന സമയത്ത് ചെയ്ത റിസൾട്ടൊന്നും കിട്ടുന്നില്ല. അങ്ങനെ ചികിത്സാ കേന്ദ്രം പൂട്ടിപ്പോവുകയോ അല്ലെങ്കിൽ ആ ചികിത്സാ കേന്ദ്രം പൂട്ടാതിരിക്കാൻ തെറ്റായ വഴിയിൽ സഞ്ചരിക്കുകയോ എങ്ങനെയെങ്കിലും വാടക കൊടുക്കണം, എങ്ങനെയെങ്കിലും കറണ്ട് ബില്ല് അടയ്ക്കണം, എങ്ങനെയെങ്കിലും ഈ മാസത്തെ ചെലവിനെ കണ്ടെത്തണം എന്ന ഉദ്ദേശത്തിൽ ആയുർവേദ മരുന്നോ ഹോമിയോ മരുന്നോ യുനാനി മരുന്നോ മറ്റ് ചികിത്സകളൊക്കെ കൂടെ ചേർത്തുകൊണ്ട് ചികിത്സിക്കുക എന്നുള്ള തെറ്റിലേക്ക് വഴിപിഴച്ചു പോകുന്നുണ്ട്. ഈ വഴിപിഴവ് സംഭവിക്കാതിരിക്കണം നിങ്ങൾ ആഗ്രഹിക്കണമെങ്കിൽ, നമുക്കറിയാം ആഹാരം എല്ലാവരും ഉണ്ടാക്കാറുണ്ട്. എന്നാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ, ഇന്നയാൾ അവരുണ്ടാക്കിയ ബിരിയാണി എന്ത് ടേസ്റ്റാണെന്നറിയോ, ഇയാൾ ഉണ്ടാക്കുന്ന ചോറും മീൻകറിയും എന്ത് രുചിയാണെന്നറിയോ, ഇയാൾ ഇങ്ങനെ സംഗതി ചെയ്താൽ എന്തൊരു അത്ഭുതമാണെന്നറിയോ, നമ്മൾ എന്താ പറയുക, അയാൾക്ക് എന്തോ കൈപുണ്യമുണ്ട്. തീർച്ചയായും കൈപുണ്യം എന്നൊന്നുണ്ട്. ആ കൈപുണ്യമുള്ള ചികിത്സകനായി നിങ്ങൾ മാറുമ്പോഴാണ് ഹീലിംഗ് പവർ എന്ന് പറയുന്ന ഒരു രഹസ്യത്തെപ്പറ്റി നിങ്ങൾ അറിയുന്നത്. ആ ഹീലിംഗ് പവർ എന്ന് പറയുന്ന രഹസ്യം നിങ്ങൾക്ക് നിങ്ങളെ ചികിത്സയുടെ ഒരു പ്രത്യേകതയായി മാറണമെങ്കിൽ തീർച്ചയായും നിങ്ങൾ ഈ പഠിച്ച സിംഗിൾ പോയിൻ്റ് അക്യുപഞ്ചർ, ഒരൊറ്റ പോയിൻ്റ് ചികിത്സിക്കുന്ന ചികിത്സയെ കൃത്യമായി മറ്റൊരു ചികിത്സയും ചെയ്യാതെ, മറ്റൊരു മരുന്നും ഉപയോഗിക്കാതെ, മറ്റു തരത്തിലുള്ള സുജോക് അക്യുപഞ്ചർ, ഒരിക്കലർ അക്യുപഞ്ചർ, അങ്ങനെയുള്ള ഒരു തരത്തിലുള്ള ഞെക്കൽ പിഴികൾ ഇങ്ങനൊന്നും ചെയ്യാതെ, പെട്ടെന്ന് തലറങ്ങി വീഴുന്ന ആളെ എട്ടെന്നെഴുന്നിപ്പിക്കാൻ വേണ്ടി കേവണ പിടിച്ച് ഞെക്കാതെ, കൃത്യമായി എന്താണോ സിംഗിൾ പോയിൻ്റ് അക്യുപഞ്ചറിൻ്റെ കൺസെപ്റ്റ്, അതെ ഇവിടെ ക്ലാസിക്കൽ അക്യുപഞ്ചർ പ്രാക്ടീഷണർ അസോസിയേഷൻ്റെ സമ്മേളനമാണല്ലോ അല്ലെ. ക്ലാസിക്കൽ അക്യുപഞ്ചർ എന്ന് വെച്ചാൽ എന്താണ്? സിംഗിൾ പോയിൻ്റ് അക്യുപഞ്ചർ. തീർച്ചയായും എല്ലാ മനുഷ്യ ശരീരത്തിലുമുള്ള ഈ ഒരു രഹസ്യത്തിനെ കൃത്യമായി അറിയുകയും ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു നല്ല ചികിത്സകനായിരിക്കണം ഒരു ക്ലാസിക്കൽ അക്യുപങ്ക്ചറിസ്റ്റ്. അങ്ങനെ നിങ്ങൾക്ക് മാറാൻ കഴിയുമെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഏതെല്ലാം തരത്തിലുള്ള എതിർപ്പുകൾ ഉണ്ടാകുമ്പോഴും ആ എതിർപ്പുകളൊക്കെ അവഗണിച്ചുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്നും ആളുകൾ അന്വേഷിച്ച് ചികിത്സാ കേന്ദ്രങ്ങളിൽ കടന്നു വന്നപ്പോൾ ഇവിടെ ചികിത്സിക്കാൻ പാടില്ല, ഈ ചികിത്സയ്ക്ക് അനുമതിയില്ല, ലൈസൻസ് ഇല്ല എന്ന് പറഞ്ഞ അക്യുപഞ്ചർ ചികിത്സാ കേന്ദ്രങ്ങളിൽ വന്ന് അവിടെയുള്ള പേഷ്യൻസിനെ ഭീഷണിപ്പെടുത്തിയപ്പോൾ തിരിച്ച് പേഷ്യൻസ് ഇതിനേക്കാൾ നല്ല ചികിത്സ മറ്റൊന്നില്ല എന്ന് തിരിച്ച് പോലീസുകാർ പറഞ്ഞ് മനസ്സിലാക്കുന്ന സാഹചര്യം നമ്മുടെ കേരളത്തിൽ തൃശ്ശൂർ ജില്ലയിൽ തന്നെ ഉണ്ടായി. പോലീസുകാർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്, അതുപോലെ തിരിച്ചു പറയാണ്, നോക്കൂ നിങ്ങൾ ആയുർവേദം ചികിത്സയുള്ളൂ, ഹോമിയോ ചികിത്സ, ഇതെല്ലാം സർട്ടിഫൈഡ് ലൈസൻസ് ഉള്ള ചികിത്സയാണ്, ഇവർക്ക് ലൈസൻസ് ഇല്ല, ഇവർക്ക് ചികിത്സയ്ക്ക് യോഗ്യതയില്ല, ഇത് വ്യാജ ചികിത്സയാണെന്ന് അവരെ പറഞ്ഞു ധരിപ്പിക്കുമ്പോൾ അതിൽ പലരും പല MBBS ഡോക്ടർമാരുടെ ബന്ധുക്കളായിരുന്നു, പലരും സ്വന്തം കുടുംബത്തിൽ ആയുർവേദ ചികിത്സ പഠിച്ചവരുണ്ടായിരുന്നു, BAMS ഡോക്ടർ, ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ ചികിത്സയിൽ ജീവിച്ച് ചികിത്സിച്ച് മാറാത്ത രോഗമാണ് അക്യുപഞ്ചർ ചികിത്സയിൽ മാറിയതെന്ന് പോലീസുകാർക്ക് മറുപടി കൊടുക്കുകയായിരുന്നു. ഇതേപോലെ സമൂഹം ഇന്ന് അനുഭവിക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് മരുന്നൊഴിവാക്കി പരിപൂർണമായ ആരോഗ്യത്തെ തിരിച്ചു വരാൻ സഹായിക്കുന്ന ഒരു സഹായകനായി നാം മാറണമെങ്കിൽ തീർച്ചയായും ജനങ്ങൾ ഈ ചികിത്സ അറിയണം. ജനങ്ങൾ ഈ ചികിത്സ അറിയണമെങ്കിൽ ഈ ചികിത്സയുടെ ഉള്ളറിയുന്ന ചികിത്സകർ കേരളത്തിൽ വേണം. ഈ ചികിത്സയുടെ ഉള്ളറിയുന്ന ചികിത്സകർ കേരളത്തിൽ ഉണ്ടായെങ്കിലേ തീർച്ചയായും സമൂഹത്തിന് ഈ ചികിത്സയെപ്പറ്റി തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. ആ രീതിയിൽ ഈ ചികിത്സയെ ഉള്ളറിയുന്ന ചികിത്സകരായി ഓരോ ക്ലാസിക്കൽ അക്യുപഞ്ചർ
പ്രാക്ടീഷണേഴ്സ് അസോസിയേഷൻ മെമ്പർമാർക്ക് സാധിക്കണമെന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്.